ഇന്നത്തെ തുടക്കം ഗുരുവന്ദനത്തിൽ നിന്നാകട്ടെ. ഗുരുവന്ദനം കേൾക്കുമ്പം അത്ര ഇഷ്ടപ്പെടത്തില്ല. കാരണം ഗുരുവന്ദനം എന്ന് പറയുന്നത് അത് ഇച്ചിരി കട്ടിയുള്ള വാക്കായിപ്പോയി എന്ന് മനസ്സിലാവും. എങ്കിലും മാതാ, പിത, ഗുരു, ദൈവം നാല് പേരുണ്ട്. അതിൽ മൂന്നാമത്തെ പ്രാധാന്യം ഗുരുക്കന്മാർക്ക് തന്നെയാണ്. ആ ഗുരു ഒരു പക്ഷേ നമ്മളെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകരാവണമെന്ന് നിർബന്ധമില്ല. നമ്മളെ കൈപിടിച്ച് നടത്തിയ അധ്യാപകരാകണമെന്നും നിർബന്ധമില്ല. എഴുത്ത് എഴുതിപ്പിച്ച അധ്യാപകരാകണമെന്നും നിർബന്ധമില്ല. ഭാഷ പഠിപ്പിച്ച അധ്യാപകരാകണമെന്നും നിർബന്ധമില്ല. പക്ഷേ ഇവരെല്ലാം ഗുരുക്കന്മാരാണ്. അതുപോലെ തന്നെ നമ്മളെ വളരാനും വളർത്താനും വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ ഉന്നതന്മാരായ നേതാക്കന്മാരുണ്ട്, ആത്മീയ നേതാക്കന്മാരുണ്ട്, അതുപോലെ ഭൗതിക നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഇവരുടെ എല്ലാം ചുവട് പിടിച്ചല്ലേ നമ്മൾ വളരുന്നത്. എന്തായാലും കൈപിടിച്ച് നടത്താൻ ഒരു ഗുരുവര്യൻ ആവശ്യമാണ്, ഏത് മേഖലയിലാണെങ്കിലും. ആ ഗുരുവിനെ വന്ദിക്കാൻ നമുക്കാകണം. ഇന്നത്തെ കാലത്തിൻ്റെ പുതിയ ഫാഷൻ ആരെ ചവിട്ടി മെതിച്ചാണെങ്കിലും രക്ഷപ്പെടുക, ആരെ ചവിട്ടിക്കൊണ്ടാണെങ്കിലും മുകളിൽ കയറുക. പക്ഷേ അത് നന്നല്ല. ഗുരുക്കന്മാരുടെ കാലുകളുടെ ചുവട്ടിൽ നിന്ന് അടിത്തറയുള്ളവരായി വളരണം. അത് നിയമം തന്നെയാണ്. അങ്ങനെയുള്ള നിലനിൽപ്പേ നന്നാകൂ, രക്ഷപ്പെടൂ, ദീർഘകാലം നിലനിൽക്കുകയുള്ളൂ. അല്ലാത്തതെല്ലാം നശിച്ചു പോകും എന്നുള്ളത് ഉറപ്പാണ്. പെട്ടെന്ന് കിളിർത്തു വരുന്ന കുമളകൾ പോലെ ഗുരുക്കന്മാരില്ലാതെ കയറി വരുന്ന ഏതൊരാളും വളരെ വേഗം നശിച്ചു പോകുന്നതിന് സാധ്യത കൂടുതലാണ്. ഗുരുക്കന്മാരെ പറ്റി പറയുമ്പോൾ ഒരു കഥ എനിക്ക് ഓർമ്മ വരിക. ഒരു നാടോടി കഥയാണെന്ന് തോന്നുന്നു, പക്ഷേ എങ്കിലും അതങ്ങ് പറഞ്ഞു കേൾപ്പിക്കാം. പണ്ടൊരിക്കൽ ഗുരുകുലമുള്ള ഒരു സമയം, ഒരു ഗുരുവുണ്ട്, 10-15 ശിഷ്യന്മാരുമുണ്ട്. അതിലൊരു ശിഷ്യൻ ഗുരുവിനെ ഭയങ്കര സ്നേഹമാണ്, ഗുരുവിന് ഭയങ്കര ഇഷ്ടമാണ്. മിടു മിടുക്കൻ, ഗുരുവിൽ നിന്ന് കേൾക്കുന്നത് മുഴുവൻ അവൻ്റെ ഉള്ളിൽ കിട്ടും. കിട്ടുക മാത്രമല്ല, അവൻ അതുപോലെ പഠിക്കുകയും ചെയ്യും. പക്ഷേ ഗുരുവിനൊരു ചെറിയ പ്രോബ്ലം. ഇവനെ കാണുമ്പം കാണുമ്പം ഗുരു വഴക്ക് പറയും, ഇവനെ കാണുമ്പം കാണുമ്പം ദേഷ്യപ്പെടും, അവൻ അപ്പായിട്ട് കുറ്റം പറയും. അവൻ അഭിനന്ദിക്കാനും പ്രശംസിക്കാനും ഗുരു താല്പര്യം കാണിക്കാറില്ല. പക്ഷേ മറ്റുള്ളവരാകട്ടെ ചെറിയ കാര്യം ചെയ്താൽ ഗുരു വലിയ കാര്യത്തിൽ അഭിനന്ദിക്കും. ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും വലിയ സംഭവമായിട്ട് എടുത്തു കാണിക്കും. ഇവൻ വലിയ സംഭവമാണെങ്കിൽ പോലും ഗുരു മൈൻഡ് ചെയ്യാറില്ല. എപ്പോഴും ഗുരു അങ്ങനെയാണ്. അപ്പോൾ ഇവന് സങ്കടമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇവൻ അപമാനം പെട്ടവനായിട്ടാണ് ജീവിക്കുന്നത്. കാരണം ഇവനെ എല്ലായ്പ്പോഴും ഗുരു അങ്ങനെ പറയുന്നത് കൊണ്ട്. ഒരു ദിവസം ഈ ഗുരുവിൻ്റെ മുമ്പിൽ ഇവന് ചോദിക്കണമെന്നുണ്ട്, എന്നോട് മാത്രം എന്താ ഇങ്ങനെ, എന്നോടെന്താ സ്നേഹമില്ലാത്ത, ഞാനല്ലേ എല്ലാം ചെയ്യുന്നത്, ശരിക്ക് എന്നെയല്ലേ നിങ്ങൾ എല്ലാ കാര്യത്തിനും ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്, ഞാനതെല്ലാം ചെയ്യാറുണ്ടല്ലോ, എന്തുകൊണ്ടാണ് എന്നെ മാനിക്കാത്തത്. പക്ഷേ ചോദിക്കണമെന്നുണ്ടെങ്കിലും അവൻ ചോദിച്ചില്ല. ഈ കയ്പെല്ലാം ഉള്ളിലൊതുക്കി അവനങ്ങ് ഓരോ ദിവസം നടന്നീങ്ങുന്നു. അതിനേക്കാൾ കൂടുതൽ ആക്ഷേപങ്ങളാണ്, ഈ കൂടെയുള്ളവരെല്ലാം കൂടെ നീ ഇത്രയും ചെയ്തിട്ട് ഇത്രയൊക്കെയല്ലേ ആയുള്ളൂ എന്നാണ്. നാളുകൾ കഴിഞ്ഞു. ഒരു കൊട്ടാരത്തിൽ ഒരു വലിയ ഒരു സദസ്. അന്ന് ഈ ഗുരുവിൻ്റെ ശിഷ്യന്മാർക്കും ക്ഷണം. 5 തിരഞ്ഞെടുത്ത് ഗുരു അയക്കുകയാണ്. ഒരു പക്ഷേ ഇതിൽ സെലക്ഷൻ കിട്ടിയാൽ അവർ കൊട്ടാരത്തിലാണ് പിന്നെ വസിക്കുക. ആ ജോലി ഇനി കൊട്ടാരത്തിലാണ്. ഈ 5 നിന്ന് ഒരാളെ എടുക്കുള്ളൂ, 2 അപ്പോൾ 5 ഗുരു സെലക്ട് ചെയ്തു. കൂട്ടത്തിൽ ഇവനുമുണ്ട്. രാത്രിയായി. അവൻ്റെ ഉള്ളു പറഞ്ഞു, നാളെ ഗുരുവിനോട് 10 പറഞ്ഞിട്ട് വേണം പോകാൻ. കാരണം ഇത്രയും നാൾ വിശ്വസ്തമായി നിന്നിട്ട് ഒരു അഭിനന്ദനം പോലും തരാത്ത എന്നെ താങ്കൾ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും ഞാൻ ഇത്രയും നാൾ കൂടെ നിന്നല്ലോ. ഒരു ജോലി കിട്ടി, ഞാനങ്ങ് പോകും. പോയി കഴിയുമ്പോൾ ഞാൻ താങ്കൾക്ക് 2 വർത്തമാനം പറയണം. ഇതാണ് എൻ്റെ ഉള്ളിലിരിപ്പ്. പക്ഷേ രാത്രിയായി, എല്ലാവരും കിടന്നു. പക്ഷേ ഗുരുവിൻ്റെ റൂമിൽ ഒരു ചെറിയ റാന്തൽ കത്തി നിൽക്കുന്നത് കണ്ടപ്പം ഇവന് വിഷമം തോന്നി. എടാ എന്ത് പറ്റി? അവൻ പതിയെ ആ റൂമിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ചെന്നപ്പോൾ ചെറിയ ഒരു ഓല പരമ്പുകൾ കൊണ്ടുണ്ടാക്കിയ റൂമായതിനാൽ അവന് കാണാൻ പറ്റും. ഗുരു ഏതോ ഒരു ചിത്രത്തിൽ നോക്കി പരാതി പറയുകയാണ്. സോറിയടാ മോനെ, നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു, നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞു, അതെല്ലാം നിൻ്റെ നന്മയ്ക്കായിരുന്നു. ഇത് കേട്ടപ്പോൾ ആരോടാണ് ഗുരു വർത്തമാനം പറയുന്നതെന്ന് കാണാൻ അവൻ വീണ്ടും വീണ്ടും പതിയെ പതിയെ പൊളികൾ പൊക്കി പൊക്കി നോക്കി. നോക്കിയപ്പോൾ ഒരു ഛായാചിത്രമാണ്. അവൻ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ അന്തിച്ചുപോയി. തൻ്റെ ഛായാചിത്രമാണത്. താൻ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഗുരുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ട്. പറയുന്നു, മോനെ നീ നന്നാകാൻ ഉയരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത്. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നെ ശാസിച്ചത് നീ രക്ഷപ്പെടാനാണ്, ഒരിക്കലും നശിക്കാനല്ല. എന്തെല്ലാം പരിഭവങ്ങളാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ആ ഛായാചിത്രം കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, നാളെ നീ എന്നെ വിട്ടുപോകുമെന്ന് എനിക്കറിയാം, എങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പോകുമ്പോൾ
നിന്നോടെല്ലാറ്റിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഛായാചിത്രം താഴെ വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ യാത്ര പറഞ്ഞിറങ്ങാൻ എല്ലാവരും തുടങ്ങുമ്പോൾ, എല്ലാവരെയും ആശീർവദിച്ച് കൊട്ടാരത്തിലേക്ക് വിടാൻ തുടങ്ങുമ്പോൾ ഇവനും വന്നു പോകാൻ തുടങ്ങി. യാത്രയ്ക്ക് വേണ്ടി കൈവച്ച് അനുഗ്രഹിക്കാൻ ഗുരു തുടങ്ങുമ്പോൾ ആ കാലുകളിലേക്ക് കെട്ടിപ്പിടിച്ചു. ആ കാലുകൾ ഉമ്മ തെരുതെരെ വെച്ചു. കണ്ണുകൾ കൊണ്ട് അവൻ്റെ ആ കാൽപാദം മുഴുവൻ കണ്ണുനീര് കൊണ്ട് നനച്ചു. എന്നിട്ട് ഗുരു എഴുന്നേൽപ്പിച്ചു. പോകാൻ വേണ്ടി കൈവച്ച് അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ പറയുന്നു, എന്നെ അനുഗ്രഹിക്കരുത്, ഞാൻ പോകുന്നില്ല, അങ്ങയുടെ ശിഷ്യനായി ഈ പാദാരവിന്ദങ്ങളിൽ ഇരുന്നു കൊള്ളാം. ഗുരു ഞെട്ടലോടെ അവനെ നോക്കി. അവൻ പറഞ്ഞു, അങ്ങയോടുള്ള ഈ നിമിഷമാണ് എനിക്ക് ഏറ്റവും വലുത്. കൊട്ടാരത്തിൻ്റെ മഹത്വത്തെക്കാൾ കൂടുതൽ താങ്കളോടൊപ്പമുള്ള ജീവിതം എനിക്ക് മതി. എന്ത് ഗുരുഭക്തിയാണ്! ഗുരുക്കന്മാരെല്ലാം ഇങ്ങനെയാണ്. ഉള്ളുകൊണ്ട് സ്നേഹിക്കുകയും കണ്ണുകൊണ്ട് നമ്മെ ദേഷ്യപ്പെടുകയും കരങ്ങൾ കൊണ്ട് നമ്മെ ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ഉള്ളുകൊണ്ട് അവർ നമുക്ക് നൽകുന്ന സ്നേഹമാണ് ഏറ്റവും വലിയതെന്ന് തിരിച്ചറിയുവാൻ ഒരു വിദ്യാർത്ഥി കണ്ണു തുറക്കുമ്പോഴാണ് ഒരു തക്കതായ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുരുക്കന്മാരെ വന്ദിക്കാം, ഗുരുക്കന്മാരോടൊപ്പം യാത്ര ചെയ്യാം, അവരുടെ മനസ്സിനിണങ്ങിയ നല്ല ശിഷ്യന്മാരാകാം. അതിനായിട്ട് ഇന്നേ ദിനം മാറട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ്. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.